നമസ്കാരം. മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ താലി ഏറ്റു കണ്ടാൽ മതി. ഇത് നമ്മുടെ കോൺഗ്രസ്സുകാരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ ഈ രീതിയിൽ വിലയിരുത്തേണ്ടി വരികയാണ്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ അഷീൽ എന്ന് പറയുന്ന സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർക്കെതിരെ കോൺഗ്രസ്സുകാർ കലാപക്കൊടി ഉയർത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടം എന്ന പുതിയ അവതാരം, അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ വേണ്ടിയല്ല അവതാരമെന്ന് പറഞ്ഞു. ഒരു ഡോക്ടർ തൃശൂർ പൂരം നടത്തരുതെന്ന് ജനങ്ങളോട് ഫേസ്ബുക്കിലൂടെ അപേക്ഷിച്ചതാണ്. അതായത് അദ്ദേഹം ഒരു മുസ്ലിമാനാണ്, ആ മുസ്ലിം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഹിന്ദുക്കളുടെ ഒരു ആചാരം മാറ്റിവെക്കണമെന്നൊരു റിക്വസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ സമൂഹത്തിന് നൽകുന്നത്. അത് ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ പരിഗണിച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു അപകടകരമായിട്ടുള്ള കാര്യമാണ്. അതിന് പൊതുവെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഒരു വ്യക്തികളും തയ്യാറാവാൻ സാധ്യതയില്ല. പക്ഷേ തൻ്റെ തൊഴിലിനോട് ആത്മാർത്ഥതയുള്ളതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ അപകടാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇക്കുറി തൃശൂർ പൂരം മാറ്റിവെച്ചുകൂടെ അതൊരു ചരിത്രമായി മാറും. ശാസ്ത്രബോധത്തിൻ്റെ ആവശ്യപ്രകാരം അത് തൃശൂർകാർ ചെയ്യേണ്ട ഒരു ആവശ്യകതയാണ്. ഒരു ഡോക്ടർ അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ, സാമൂഹ്യ സുരക്ഷ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കോൺഗ്രസ്സുകാർക്ക് എന്തോ തമാശയാണ്, ഈ വകുപ്പൊക്കെ എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് അവർക്ക് ഇത്രയും കാലമായിട്ട് അറിഞ്ഞുകൂടാം. അപ്പോൾ ഡോക്ടർ അഷീലിനെ പോലുള്ള ഒരു വ്യക്തി ഈ നാടിനോട് ഒരു അപേക്ഷ നടത്തുമ്പോൾ അതിനെ പരിഹസിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം പോലുള്ള യുവ നേതാക്കന്മാർ. തലയ്ക്ക് എത്ര വെളിവുണ്ടെന്ന് ചോദിക്കുക. അതായത് ഇനി എത്ര പേര് മരിച്ചാലും വേണ്ടില്ല, തൃശൂർ പൂരം ഒന്ന് നടത്തി ഞങ്ങൾക്ക് കുറച്ച് പ്രേക്ഷകരെ ഒപ്പിക്കണം, ഇതാണ് ഇവരുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം. വേണമെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നില്ലായിരുന്നെങ്കിൽ ഒരു പുതിയ പ്രഖ്യാപനം ഇവരങ്ങ് നടത്തിയേനെ, തൃശൂർ പൂരം നടത്താൻ വേണ്ടി ഞങ്ങൾ വേണമെങ്കിൽ ഈ നാട്ടിൽ ഒരു നിയമനിർമ്മാണം നടത്തി അതിൻ്റെ ഒരു കരടും കൂടി അങ്ങ് പുറപ്പെടുവിച്ച് രമേശ് ചെന്നിത്തലയും രാഹുൽ മാങ്കൂട്ടും ടീമും കൂടെ ഇപ്പോൾ രംഗത്തിറങ്ങിയത്. എന്തിനാണോ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതും പൊക്കി പിടിച്ചുകൊണ്ടൊക്കെ നടക്കുന്നത്? നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഈ നാട്ടിൽ ജനം വേണം, അവരുടെ ജീവൻ വേണം, അവരെ ഒറ്റുകൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ഈ നാട്ടിൽ നേടാനാണ്? രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ പറയുന്ന ഇന്നലത്തെ മഴയത്ത് മുളച്ചു വന്ന ഒരു പുതിയ അവതാരമാണ്. ടെലിവിഷൻ ചർച്ചകളിൽ ഈ അടുത്ത കാലത്താണ് കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം പല ചർച്ചകളിലും പങ്കെടുത്തു തുടങ്ങിയത്, കണ്ടു തുടങ്ങിയത്. ആദ്യഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രസന്റേഷനോ കാര്യങ്ങൾ പറയുന്ന ശൈലിയെല്ലാം നല്ലത് തന്നെയാണ്, അതിനെ ഒന്നും എതിർക്കുന്നില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി നടത്തുന്ന പ്രതിരോധങ്ങൾ. ഒരുപക്ഷെ കുറേയേറെ പേരെക്കാളും ഒരു പുതുമുഖമുള്ള രീതിയിൽ രാഹുൽ നടത്തുന്ന ആ സംവിധാനത്തിനെയൊക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ വകതിരിവില്ലാത്ത മറുപടി ഈ നാടിനോട് പറഞ്ഞാൽ, അത് രാഹുൽ മാങ്കൂട്ടം എന്നല്ല, ഇനി എത്ര വലിയ കൊടികുത്തിയ കൊമ്പന്മാരാണെന്ന് പറഞ്ഞാലും ഈ നാട്ടിൽ വിമർശിക്കേണ്ടി വരും. ഡോക്ടർ അഷീലിനെ പോലൊരാൾ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഇത്തരത്തിലൊരു റിക്വസ്റ്റ് നടത്തിയപ്പോൾ അദ്ദേഹത്തെ അശീലെന്ന് വിളിക്കാനായിട്ട്, നിങ്ങളുടെ നാവ് ഉയർന്നത് എങ്ങനെയാണ്? ഈ നാട്ടിൽ നിങ്ങൾ ആരുടെ സുരക്ഷയെ പറ്റിയാണ് നിങ്ങളൊക്കെ ആലോചിക്കുന്നത്? ജനം എങ്ങനെയെങ്കിലുമൊക്കെ ദുരിതത്തിൽ പെടട്ടെ എന്ന് ചിന്തിക്കുന്ന യുവതലമുറയാണോ ഇപ്പോഴും കോൺഗ്രസിലുള്ളത്? അദ്ദേഹം പറഞ്ഞതിന്റെ ആത്മാർത്ഥത പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിനെ വിമർശിച്ച രീതി കാരണം, അതായത് മുഖ്യമന്ത്രിയുടെ താരനിശ കൊണ്ടാണ് കേരളത്തിൽ കോവിഡ് പകർന്നതെന്നാണ് ഈ പറയുന്ന രാഹുൽ വിമർശിച്ചിരിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയൊക്കെ ഈ നാട്ടിൽ നടത്തിയതിന് കേവലം ഒരു മാസ്ക് എങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഒന്ന് വീഡിയോ പരിശോധിച്ചു നോക്കണം. ഒരു തരത്തിൽ പോലും ഒരു പ്രിക്കോഷൻ എടുക്കാതെയാണ് ഈ നാട്ടിൽ പോയി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ട് വന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് ഒരു ഡോക്ടർ ഈ നാടിന്റെ നല്ല കാര്യം പറയുമ്പോൾ അയാളെ അങ്ങ് കണ്ണടച്ചങ്ങ് വിമർശിക്കുകയാണ്. ഈ തരത്തിലുള്ള നേതാക്കന്മാരെയാണ് കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ പേര് ദുരന്തം എന്ന് പറയേണ്ടി വരും. കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി, സാഹചര്യങ്ങളെ മനസ്സിലാക്കി, ഒരാൾ എന്തിനത് പറഞ്ഞു എന്ന് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തിയതിനു ശേഷം പ്രതികരിക്കുന്നതാണ് ഒരു ഉത്തമനായ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുള്ള നേതാവിന്റെ ചില പ്രതികരണങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ ഡോക്ടർ അഷീലിന്റെ ബന്ധുക്കളൊന്നുമല്ല തൃശൂർ പൂരത്തിന് പങ്കെടുക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ മക്കളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളോ കുടുംബാംഗങ്ങളോ ഒന്നുമല്ല പൂരത്തിന് പങ്കെടുക്കാൻ പോകേണ്ടിയിരുന്നത്. അത് ഈ നാടിന്റെ ജനങ്ങളാണ്, ഈ നാടിന്റെ ജീവനാണ്, ഈ നാടിന്റെ സ്വത്തായിട്ടുള്ളവരാണ്. അവർ ഒരു അപകടത്തിൽ ചെന്ന് പെടരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഡോക്ടറുടെ നന്മ വാക്ക് പറയുമ്പോൾ അതിനെ നിങ്ങൾ ഇത്തരത്തിൽ വിമർശിച്ചു വെക്കുമ്പോൾ നിങ്ങളെയൊക്കെ എങ്ങനെയാണ് ഒരു നേതാവായി ഈ നാട് കാണേണ്ടത്? അഷീലിനെ നിങ്ങൾക്ക് വിമർശിക്കാൻ ഈ നാടിൽ അനുവദിക്കത്തില്ല. കാര്യം ഈ നാടിന്റെ പേര് യു പി എന്നല്ല, കേരളമെന്നാണ്. നിങ്ങൾക്ക് കഫീൽ ഖാനെ വിമർശിച്ചപ്പോൾ നാവ് പൊന്താത്ത വിഭാഗക്കാരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെന്ന് കൃത്യമായിട്ട് അറിയാവുന്നവരാണ്. എത്ര സ്റ്റേറ്റ്മെന്റ്സ്
യു പിയിലെ കഫീൽഖാൻ എന്ന ഡോക്ടറെ യോഗി ഭരണകൂടം വേട്ടയാടിയപ്പോൾ നിങ്ങൾ എത്ര പേര് നാവുയർത്തി അല്ലെങ്കിൽ ഇത്രത്തോളം വളരെ ശക്തിയുക്തം ആ യോഗിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട എത്ര കോൺഗ്രസ്സുകാർ ഈ നാട്ടിലുണ്ടെന്ന് ചോദിക്കേണ്ട സന്ദർഭമാണ് അതുകൊണ്ട് അഷീൽ ഡോക്ടർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ക്ഷമയുടെയും ഷായുടെയും കഷ്ടപ്പാടുള്ള അഷീലാണ് അല്ലാതെ ഒരു തരത്തിലും ശരികേട് കാട്ടില്ല എന്ന് ഉറപ്പുള്ള ഷായല്ല അഷീലിലുള്ളത് അത്തരം ഉദാഹരണങ്ങൾ കണ്ടുപഠിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപക്ഷേ ഈ നാടിനു വേണ്ടി നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല അതായത് രാഹുൽ കണ്ടു വളരുന്ന നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഈ നാടിനോട് പ്രതിബദ്ധതയല്ല ഒരു സംഘടനയെ വെച്ച് വ്യക്തിപരമായി എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്ന് നോക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന നേതാക്കന്മാരെ കണ്ട് വളരുന്ന രാഹുലിന് ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് ഈ സമൂഹം പ്രതീക്ഷിക്കുന്നൊന്നുമില്ല രാഹുൽ മാങ്കൂട്ടത്തിന് എന്ത് വേണോ പറയാം അതൊക്കെ രാഹുലിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ ഈ നാടിനെ മുന്നണി പോരാളികളായിട്ട് നിൽക്കുന്നവർ അവർ പറയുന്നതിനെ ഈ നാട് മുഖവിലേക്ക് എടുക്കുമെന്ന് രാഹുലിനെ ഓർമ്മിപ്പിക്കുകയാണ് രാഹുലിന്റെ അപ്പോസ്തലന്മാർക്കും അല്ലെങ്കിൽ രാഹുലിന്റെ വലിയ നേതാക്കന്മാർക്കും കൈയടിക്കാൻ വേണ്ടി ചില മാസ് ഡയലോഗുകൾ അടിച്ചാൽ അവർ ചിലപ്പോൾ കൈകൊട്ടി അല്ലെങ്കിൽ സൂപ്പർ എന്നൊക്കെ അങ്ങോട്ട് പറയും പക്ഷേ ഇവിടുത്തെ പൊതുബോധത്തിന് അങ്ങനെ പറയാൻ പറ്റില്ല അവർക്ക് കൃത്യമായ കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ളവരാണ് അദ്ദേഹം ഇത്തരത്തിൽ ആർജവത്തോടെ ഈ സന്ദർഭത്തിൽ അത് പറഞ്ഞെങ്കിൽ ഈ പറയുന്ന ബി ജെ പിക്കാർ അദ്ദേഹത്തെ വേട്ടയാടേണ്ടതാണ് കാര്യം അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ അഷീൽ എന്നാണ് അഷീൽ എന്ന ഒരു മുസൽമാൻ തൃശൂർ പൂരം നടത്തണ്ട എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബി ജെ പിക്കാർ ഒരുപക്ഷെ അദ്ദേഹത്തിന് നേരെ സൈബർ ലിഞ്ചിങ് അല്ലെങ്കിൽ സൈബർ ആക്രമണം നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഒരു നാടിന് വേണ്ടി അദ്ദേഹം തന്റെ അഭിപ്രായം മറച്ചു വെക്കാതെ അല്ലെങ്കിൽ തന്റെ പ്രൊഫഷനോട് നീതി പുലർത്തിക്കൊണ്ട് ആ കാര്യം തുറന്നു പറഞ്ഞെങ്കിൽ ഈ നാടിനോട് അദ്ദേഹത്തിന് പ്രതിബദ്ധതയുണ്ടെന്നാണ് അർത്ഥം ഈ പറയുന്ന രാഹുലിന് എന്ത് പ്രതിബദ്ധതയാണ് ഉണ്ടാവുന്നത് പൂരം നടത്തി കുറെ പേരങ്ങ് മരിക്കട്ടെ എന്നാണ് പുറ്റിങ്ങൽ വെടിക്കെട്ട അപകടം ആചാരപൂർവ്വം നിങ്ങൾ നടത്തിയതാണ് 110 പേരാണ് മരിച്ചത് ഏതെങ്കിലും ഒരു കുടുംബത്തെ കോൺഗ്രസ് സംരക്ഷിച്ചിട്ടുണ്ടോ നിങ്ങൾ അന്ന് ആചാരത്തിനൊപ്പം നിന്ന പീതാംബരക്കുറിപ്പ് ഉൾപ്പെടെയുള്ളവർ ആ കേസിൽ സംശയത്തിന്റെ നിഴലിലാണ് അറിയാലോ അല്ലേ അപ്പോ കൂടുതൽ ആചാരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് ഈ നാടിനെ കൊലക്കി കൊടുക്കാൻ വന്നാൽ രാഹുലിന്റെ കോൺഗ്രസ്സുകാർ ചെയ്ത കുറെ കാര്യങ്ങൾ ഇത്തരത്തിലൊക്കെ ചൂണ്ടിക്കാട്ടേണ്ടി വരും അപ്പോ അതുകൊണ്ട് ഈ നാട്ടിലെ ഉദ്യോഗസ്ഥരെ നിങ്ങൾ വെറുതെ വിടും ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പ്രവർത്തനമല്ലേ നടത്തുന്നത് അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തന മേഖലയിലുള്ളവർ ഈ നാടിനോട് പറയുന്നത് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ നാട്ടിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു രോഗത്തിന്റെ അവസ്ഥ വരും ദിവസങ്ങളിൽ ഏതൊക്കെ നിലയ്ക്ക് പോകാൻ പോകുന്നു എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചില കാര്യങ്ങൾ പറയുന്നത് അപ്പോ അവരെ കേൾക്കണം അവർ പറയുന്ന കാര്യങ്ങളെ കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് അത് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അത് കേട്ട് എന്തുകൊണ്ട് അത് പറഞ്ഞു എന്ന് അദ്ദേഹത്തോട് ചോദിക്കണം അല്ലാതെ പൂരം നടത്തുന്ന കാര്യം പറഞ്ഞാൽ കുറച്ചു പേർ എന്നോടൊപ്പം നിൽക്കുമെന്ന് തോന്നിക്കൊണ്ട് അത്തരം വാചകങ്ങൾ നടത്തുന്ന രാഹുലിനെ പോലുള്ളവർ ഈ നാടിന് പ്രതീക്ഷയല്ല ദുരന്തമാണ് കാര്യം നിങ്ങൾ വളർന്നു വന്നാൽ നിങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന രീതി എന്താണെന്ന് ഈ ഒരു ചെറിയ സംഭവത്തോടു കൂടി തന്നെ വ്യക്തമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടർ കഫീൽ ഖാനെ യു പിയിൽ കൈകാര്യം ചെയ്ത പോലെ ഒരു അഷീൽ ഈ നാട്ടിൽ പൂരം മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൈകാര്യം ചെയ്ത് കളയാം അല്ലെങ്കിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ച് ഈ നാടിന്റെ മുന്നിൽ വർഗീയതയുടെ പേരിൽ തേജോവധം ചെയ്തു കളയാമെന്നൊക്കെ രാഹുലും കൂട്ടരും മനപ്പായസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി ഈ നാടിന്റെ പേര് കേരളമെന്നാണ് ഇവിടെ വർഗീയതയും ജാതീയതയും പറഞ്ഞ് ഒരു വ്യക്തിയെ ഒരിക്കലും തേജോവധം ചെയ്യാൻ ഈ നാടിന്റെ പൊതുസമൂഹം അനുവദിക്കില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തോട് വളരെ ശക്തിയുക്തം പറയാൻ ആഗ്രഹിക്കുകയാണ്.